പൊളിച്ചു മാറ്റിയ കർണാടക അതിർത്തി വീണ്ടും പുനഃസ്ഥാപിച്ച് കർണാടക. കാസർഗോഡുകാരെയും കേരളക്കാരെയും ഒരു കാരണവശാലും കർണാടകയിലേക്ക് പ്രവേശിപ്പിക്കുകയില്ലെന്ന് പറഞ്ഞാണ് കർണാടകയിലെ ഒരുപറ്റം ആൾക്കാർ വോർക്കാടി പഞ്ചായത്തിൽ പൊളിച്ചു മാറ്റിയ മതിലുകൾ വീണ്ടും കെട്ടിയത്. ലോക്ക്ഡൌൺ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിലെ അതിർത്തി റോഡുകൾ കർണാടക സർക്കാർ മണ്ണിട്ടടച്ചിരുന്നു. ജില്ലയിലെ ധേലമ്പാടി, വോർക്കാടി, പൈവളിക, മഞ്ചേശ്വരം, എൻമകജി എന്നീ പഞ്ചായത്തുകളിലാണ് മണ്ണിട്ട് മതിലുകൾ കെട്ടിയത്. ഈ പഞ്ചായത്തുകളിലെ ജനങ്ങൾ ആവശ്യ സേവനങ്ങൾക്ക് കർണാടകയാണ് ആശ്രയിച്ചിരിക്കുന്നത്. ജില്ലയിലെ അതിർത്തി റോഡുകൾ അടച്ചതോടെ രോഗികൾക്ക് ആശുപത്രിയിൽ പോകാൻ പോലും കഴിയാതെയായി. കലക്ടർ ഉൾപ്പെടെ ശ്രമം നടത്തിയിട്ട് മണ്ണ് നീക്കാൻ കർണാടക സർക്കാർ തയ്യാറായില്ല. തുടർന്ന് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ മണ്ണെടുത്തു മാറ്റി. എന്നാൽ അതിനെ വീണ്ടും കെട്ടിപ്പോക്കാനാണ് കർണാടക ശ്രമിക്കുന്നത്. പഞ്ചായത്തിന്റെ പിന്നെ കർണാടക ഭാഗത്തേക്കുള്ള മുഴുവൻ റോഡുകളും മണ്ണ് ഇട്ട് മതിൽ കെട്ടി ഇങ്ങനെ തടസ്സം പെടുത്തിയിരിക്കുകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ റോഡുകൾ നിർമ്മിച്ചത് മതിലുകൾ നിർമ്മിച്ചത് കേരള ഭാഗത്തുള്ള ഓർക്കാടി പഞ്ചായത്തിന്റെ സ്ഥലത്താണ്. അപ്പൊ ഇതിന് ഇന്ന് പോയി രാവിലെ കെടുമ്പാടി എന്ന സ്ഥലത്ത് രണ്ട് മതിലിങ്ങനെ നീക്കിയെടുത്തു. മറ്റൊരു മതില് താശീൽദാറിന്റെ നേതൃത്വത്തിൽ വന്നിട്ട് അവിടെ നീക്കിയെടുത്തു കെടുമ്പാടി ജംഗ്ഷനിൽ. പക്ഷെ അതിനുശേഷം കർണാടകക്കാർ ആദ്യം വന്നു. ആദ്യം വന്നിട്ട് കർണാടക ഭാഗത്ത് പിന്നെയും മണ്ണിട്ടത് പിന്നെ മതിലുണ്ടാക്കുന്ന പ്രവർത്തനമാണ് ഇപ്പൊ തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു കാരണവശാലും കാസർഗോഡുകാരെയോ കേരളക്കാരെയോ ഞങ്ങൾ അങ്ങോട്ട് വിടൂല എന്ന രീതിയിൽ തന്നെയാണ് സൗത്ത് കേന്ദ്ര ഭരണകൂടം അവിടെ തീരുമാനമെടുത്തിരിക്കുന്നത്. അത്തരത്തില് അവര് അങ്ങോട്ട് ഒരാളെയും കയറ്റി വിടുന്നില്ല. ചെറിയ റോഡ് കടന്നു പോകുന്ന സ്ഥലത്തൊക്കെ മതിലുണ്ടാക്കും, ഇല്ലെങ്കിൽ മണ്ണ് മാന്തി കുണ്ടുകൾ ഉണ്ടാക്കി ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ഒരു ശൈലിയാണ് ഇപ്പോ ആ ബോർഡർ പ്രദേശങ്ങളിൽ. ഓർക്കാടി പഞ്ചായത്തിന്റെ ചില സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ദേലമ്പാടിയിലും എൻമകജയിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൃശ്യമാണ്. അപ്പൊ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചീഫ് സെക്രട്ടറി സംസാരിച്ചു, അവർ നീക്കിയെടുക്കുന്നു. പക്ഷെ ഇന്ന് വരെ അത് നീക്കുന്നത് നീക്കിയില്ല. മാത്രമല്ല ഇന്ന് രാവിലെ മുതൽ ആദ്യം ഞങ്ങൾ നീക്കിയെടുത്ത സ്ഥലത്ത് ആ ഭാഗത്ത് കർണാടക ഭാഗത്തേക്ക് പോയി അവിടെ ആദ്യം മതിൽ ഉണ്ടാക്കിയ ഒരു ദൃശ്യമാണ് ഇന്ന് കാണാൻ സാധിച്ചത്.